ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം. ഞാൻ ആർ ജെ ലക്ഷ്മി. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ നമ്മൾ ജീവിതത്തിന്റെ പല മേഖലയിലുള്ള വിഷയത്തെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോരുകയാണ്. ഇത് കുറച്ച് അറിവുകൾ പരസ്പരം പങ്കുവെക്കാനും ജീവിതത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഈ പൊതുവേദി തുറന്നു വച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്മേൽ നിങ്ങളുടെ അഭിപ്രായത്തെ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്തെന്നാൽ രണ്ടുപേരുടെ ഏകപക്ഷീയമായ വാക്കുകളല്ല ഇവിടെ വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായത്തെ കൂടി സ്വീകരിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് തുറന്നു കിട്ടേണ്ടത്. അപ്പോൾ ഇന്ന് പൊതുവായിട്ടുള്ളതും നമ്മളെ തന്നെ ബാധിക്കാവുന്നതുമായ ഒരു വിഷയത്തെയാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിഷയം ഇതുവരെയും ഞാനുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. എന്താണ് ലക്ഷ്മി കാര്യം എന്ന് പറഞ്ഞോളൂ. അപ്പോ നമ്മള് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ എത്ര ഫ്രണ്ട്സിനെ ചേട്ടനറിയാം? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ? അതെ, ഒബ്വിയസ്ലി അത് ഫീമെയിലിനെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫീമെയിൽ ഫ്രണ്ട്സിനെ എത്ര പേരെ അറിയാം? നീ കാട്ടി തന്നിട്ടുള്ള ഫീമെയിൽ ഫ്രണ്ട്സിനെ ഏകദേശമൊക്കെ എനിക്ക് അറിയാം. എല്ലാവരുടെയും പേരൊന്നും അറിയില്ല, എന്നാലും ചില കുട്ടികളെയൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ പേര് പറയണോ? അതാ എനിക്ക് ഏകദേശം ഞാൻ വെല്ലലെണ്ണി തരാം. ഒരു 8 പേരെ എനിക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിലുള്ളതിൽ ഏറ്റവും സുന്ദരി ആരാണെന്ന് പറയാമോ? നിന്റെ ഫ്രണ്ട്സില് ഏകദേശം എല്ലാവരും സുന്ദരിമാരാണ് എന്ന് പറയണം. കാര്യമില്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് ആദ്യമേ പിണങ്ങും. അപ്പൊ എല്ലാരും സുന്ദരിമാരാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ല സുന്ദരി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിന്നെ കടത്തി വെട്ടാൻ ഒരു സുന്ദരി ഇല്ല എന്ന് പറയും. അത് കള്ളമാണെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് കുട്ടികളുണ്ട്. സുന്ദരി ആരാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ചോദിക്കുമ്പോ ആരാണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അതൊരു വിഷയമാവൂ എന്നുള്ള ഒരു തോന്നലാണ് അല്ലേ? ഭാര്യയ്ക്ക് നല്ല നീ അതൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പങ്കാളികൾ തമ്മില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുകൊള്ളുന്നവരാണേ. അപ്പം നമ്മൾ എത്രയൊക്കെ ആയാലും അവർക്കാണ് മറ്റൊരുതിനേക്കാളും കൂടുതൽ വാല്യൂ കൊടുക്കണമെന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാവണം. അത് തോന്നലായിരുന്നാലും കുഴപ്പമില്ല, കാര്യം അവരെ ഹട്ട് ചെയ്യില്ല നമ്മുടെ ചില മറുപടികളെ. അപ്പൊ എന്താ പറ്റാ, അവർക്ക് വേണ്ടിയിട്ട് ചില കള്ളത്തരങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കേട്ടോണം. എല്ലാരും പറയുന്നത് ഈ പറഞ്ഞത് കള്ളമാണ്, സുന്ദരിമാരാരോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് സുന്ദരിമാരുണ്ട്. പക്ഷെ നിന്റെ ഒരു കൂട്ടുകാരി അവളൊരു സുന്ദരിയാണ് എന്ന് ഞാൻ പറയുമ്പോ എന്തോ നിനക്കൊരു എവിടെ ഉള്ളിലൊരു എത്ര സോഷ്യലായിട്ട് ഇരിക്കുന്ന ആളായാലും ഉള്ളിൽ എവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നില, കാര്യങ്ങളെ കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നില എനിക്ക് മനസ്സിലാവും. ശരി, ഈ ചോദ്യത്തിന് പിന്നിലുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പറയും. അപ്പോ ഇന്ന് ഉച്ചവരെ ഞാൻ ഒരു വിഷയം ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ ഒരു കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഉച്ചയായപ്പോഴത്തേക്കാണ് എനിക്കൊരു കോള് വന്നത്, ഒരു ടെലിഫോൺ കോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അതൊരു യുവതിയായിരുന്നു സംസാരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതായിരിക്കും നമുക്ക് ഇന്നത്തേക്ക് ചർച്ച ചെയ്യാൻ കൊള്ളാന്നുള്ള ഒരു വിഷയം. ഈ സുന്ദരിയുടെ പ്രശ്നം, സുന്ദരിയുടെ അല്ല, ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ ഈ കുട്ടി ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. കോപ്പറേറ്റീവ് ബാങ്കിലുള്ള നിന്റെ പരിചയക്കാരിയാണ്? എന്റെ പരിചയക്കത്തിൽ ഉണ്ടെന്ന് വെച്ചോളൂ. ഇനി ആ പെൺകുട്ടിയുടെ കണ്ടുപിടിച്ച് സുന്ദരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അത്യാവശ്യം സുന്ദരിയൊക്കെ തന്നെയാണ്. ഇവരുടെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 ഒരു മോളുണ്ട്. അപ്പോ അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ കണ്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഇതിലെ വിഷയം വരുന്നത് ഇവിടെയല്ല. വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുറച്ചു കാലമായിട്ടാണ് ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സുന്ദരിമാരിൽ തന്നെയാണ് പ്രശ്നം വരുന്നത്. ഈ പെൺകുട്ടി, ഇവര് വിവാഹത്തിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരെയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ് ഇവരുടെയും. അപ്പൊ ഇവരുടെ ഫ്രണ്ട്സിനെ എല്ലാം അവർക്ക് ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുക്കാറും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അടുത്തായിട്ട്
ഈ കൂട്ടുകാരികളെയൊക്കെ കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇവളുടെ കൂട്ടുകാരികളെയൊക്കെ കാണുമ്പോൾ ഇവള് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്, ഇന്ന ആളാണ്, ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാണുന്ന സുഹൃത്ത് ഇവളുടെ കൂട്ടുകാരിയെ, അവള് നല്ല സുന്ദരിയാണല്ലോ, നീ എന്താ അവളെ പോലെ കോസ്റ്റ്യൂം ധരിക്കാത്തത്, അല്ലെങ്കിൽ നീ എന്താ അവളെ പോലെ ആവാത്തത്, അവള് കുറച്ചുകൂടെ ആക്റ്റീവ് ആണല്ലോ, അവള് കുറച്ചുകൂടെയൊക്കെ മോഡേൺ ആണല്ലോ, നീ അതുപോലെ എന്താ ആവാത്ത, ഇങ്ങനെയൊക്കെ ഉള്ള ചില ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇവളത് തമാശയായിട്ട് എടുക്കുമായിരുന്നു, അത്ര സീരിയസ് ആയിട്ട് ഇവള് പറയുന്നതിനൊക്കെ തമാശയായിട്ട് മറുപടി കൊടുക്കും. ഇത് മുന്നോട്ട് പോയന്തോറും പല ഫംഗ്ഷനിലും പല കൂട്ടുകാരികളെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കും. ആ കൂട്ടുകാരികളെ തന്നെ ആവണമെന്നില്ല, വേറെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ ആള് നല്ല ഇതായിട്ടുണ്ടല്ലോ, അപ്പൊ ഇവക്ക് കുറച്ചൊന്ന് ദേഷ്യം വന്നു തുടങ്ങി. അപ്പൊ ഇവള് പറയും, അതെന്താ ഞാന് പഴയതുപോലെയാണല്ലോ ഇരിക്കുന്നത്, പിന്നെ ഏജിന്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്റെ ഫേസിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ ഉണ്ട്, അത് എല്ലാ പെൺകുട്ടികളിലും ഉള്ളത് തന്നെയാണ്, എനിക്ക് മാത്രമൊന്നുമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താവ് അത് കൂടുതലായിട്ട് അതിനെ എന്താ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ കൂടുതലായി തുടങ്ങി. അപ്പൊ ഈ അടുത്തായിട്ടുള്ള വിഷയം രൂക്ഷമായി വന്നതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അടുത്തായിട്ട് ഒരു കൂട്ടുകാരിയെ കണ്ടു. അപ്പൊ അവളെ മുന്നേ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഇവര് പരിചയപ്പെട്ട് ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അപ്പൊ അവള് ഇങ്ങോട്ട് പറഞ്ഞു, ഹസ്ബൻഡ് നല്ല വ്യക്തിയൊക്കെയാണ്, എന്നെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇച്ചിരി തിരക്കിലാണ് കേട്ടോ, അപ്പൊ എപ്പോഴും ഒന്നും എനിക്ക് മെസ്സേജസിന് റിപ്ലൈ ഒന്നും തരാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ പുള്ളിക്കാരനോട് എപ്പോഴും മെസ്സേജ് അയക്കേണ്ട, ഏതെങ്കിലും ഒക്കേഷൻസിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനല്ലോ പറഞ്ഞത്, ആ പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇല്ലേ, അപ്പോഴ് ഈ ഇവൾക്കത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. പിന്നെ മറ്റേ കൂട്ടുകാരിക്ക് അത് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയക്കണ്ട എന്ന് പറയാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണെന്ന് അവൾക്ക് ഏകദേശം ബോധ്യമായി. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി. അങ്ങനെ ഈ പുള്ളിക്കാരന്റെ മൊബൈലൊന്നും അങ്ങനെ പരിശോധിക്കുന്ന സ്വഭാവമൊന്നുമില്ല, ഫ്രീ ആയിട്ട് അവര് മൊബൈൽ വെച്ചിരിക്കുകയാണ്, അങ്ങനെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ എടുത്ത് നോക്കുന്ന സ്വഭാവമൊന്നും അവൾക്കില്ല. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇവൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് അവള് കണ്ടിട്ട് ഞെട്ടിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയമില്ലാത്ത പരിചയമുള്ളതുമായിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഹായ് ഹലോ ഹൗ ആർ യു, ചാറ്റ് ചെയ്യാമോ സംസാരിക്കാമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ, പരിചയമില്ലാത്ത ഒരുപാട് പേര്, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇയാള് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിലരൊക്കെ റിപ്ലൈ ചെയ്തിട്ടുമുണ്ട്. ഒരു പരിധിവിട്ട ഒരു ബന്ധവും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും പുള്ളിക്കാരൻ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ട്രാക്കിലോട്ട് വേണമെങ്കിലും പോവാന്നുള്ളൊരു സാഹചര്യത്തിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഏത് സുന്ദരിമാരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാല് അതിനെല്ലാം ഹായ് ഹലോ സ്വീറ്റി അടിപൊളിയായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു ഇത്. പല സുഹൃത്തുക്കള്, ഇവളുടെ കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ള സുഹൃത്തുക്കള് പറഞ്ഞ് ചില സൈറ്റിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇച്ചിരി നല്ല മോഡേൺ ആയിട്ടൊക്കെ വസ്ത്രം ധരിക്കുന്ന ചില മോഡൽസിന്റെ ഒക്കെ ഫോട്ടോസിനൊക്കെ താഴെ പുള്ളിക്കാരന്റെ കമന്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പോ അത് ചില ഫ്രണ്ട്സൊക്കെ അവൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തിനേറെ പറയുന്ന ചില ബംഗാളി പെൺകുട്ടികളുടെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഫോട്ടോയ്ക്കൊക്കെ പോയി ചെന്ന് പുള്ളിക്കാരൻ കമന്റ് ഇട്ടു. അത് തന്നെ. അപ്പോ അങ്ങനെ പുള്ളിക്കാരൻ ഒരു കൈവിട്ട് പോകുന്ന പോലെ കൈവിട്ട് പോയിട്ടില്ല എങ്കിലും ഇച്ചിരി ഓവറായി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, രാത്രിയില് ഇവര് ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവള് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ പിടിച്ച് എല്ലാ രാത്രി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടിട്ട് പോകുമ്പോൾ പുള്ളിക്കാരനെ വിളിച്ച വരില്ല. ഒരു 12 മണി 1 മണി വരെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മൊബൈലിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഈ ചാറ്റ് ചെയ്യുന്നതും ഇതുപോലെ ഇങ്ങനെ മെസ്സേജുകൾക്ക് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അപ്പൊ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണോന്ന് പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ല. ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ച് ചോദിക്കാനെന്നുള്ള ഒരു ഇതില്ലാതെ സമചിത്തതയോടുകൂടി പെൺകുട്ടി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്നതിനെ കുറിച്ചാണ് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് മറുപടി ആയിരിക്കും ഈ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുക? വിഷയം കൊള്ളാം, സിമ്പിളാണ്, ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ ആണ് ഈ പ്രശ്നം വരുത്തി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് കേട്ടപ്പോ ലക്ഷ്മി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത പുള്ളിക്കാരിക്ക്.
ഞാൻ എന്റേതായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആർ ജെ അയ്യറുടെയും കൂടെ ഒരു മറുപടി എന്താണെന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നമ്മള് സയന്റിഫിക് ആയിട്ട് എത്രയായിട്ട് തരംതിരിക്കും അറിയാമോ? എന്ന് വെച്ചാല് ഈ വിഷയം, ഈ പുരുഷന്റെ വിഷയത്തെ നമ്മള് ഒറ്റ വാക്കി പറഞ്ഞ എന്ത് പറയും? കോഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നാടൻ കോഴി മാത്രമല്ല, ഇത് ഗിരിരാജൻ കോഴിയാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോഴികളുടെ ഒരു ഗണത്തിൽപ്പെടുത്തുന്ന ഒരു വ്യക്തി. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കുന്നതാണ് കോഴി സ്വഭാവം. എന്തിനാണ് കോഴി സ്വഭാവം എന്ന് പറയുന്നത്? ഒരുപാട് പിടകളുടെ പിന്നാലെ നടക്കുന്ന, അതും ഒരു തരം തൃഷ്ണയോടുകൂടി നടക്കുന്ന ഒന്നാണ് ഈ പൂവൻകോഴി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഴി എന്നുള്ള പ്രയോഗം തന്നെ നമുക്കിവിടെ വരുത്തുന്നത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ വരുമ്പം ഞാൻ ഇതിൻ്റെ വിഷയത്തിൻ്റെ ഒരു രീതിയാണ് നോക്കുന്നത്. സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തെ കണ്ടുപിടിച്ചാൽ അന്ന് അടി, ഇടി, വെള്ളപ്പൊക്കം, നാശനഷ്ടം, ചിലപ്പം അതൊക്കെ എടുത്ത് എറിഞ്ഞ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അടിയൂടി, ചിലപ്പോൾ അടി ഇടിയൊക്കെ മാച്ച് പിടിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പെൺകുട്ടി യാതൊരു വിഷയവും അധികമായിട്ട് സൃഷ്ടിക്കാതെ ഇതിനെ എങ്ങനെ നേരിടണം, ഈ ഒരു വിഷയത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലക്ഷ്മിയെ പോലെ ഒരുവിധം ഭേദപ്പെട്ട ഒരു കൗൺസിലറുടെ അടുത്ത് ചോദിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, താൻ ചെയ്യുന്ന കാര്യം തെറ്റായി പോകുമോ, ലഘുവായിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ അത് ഗുരുതരമായ ഭവിഷ്യത്തുകളെ പിൽക്കാലത്ത് കൊണ്ട് തരുമോ എന്നൊക്കെയുള്ള കരുതൽ ഈ കൂട്ടുകാരിക്കുള്ളത് അഭിനന്ദനാർഹമാണ്. ഇവിടുത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല പെൺകുട്ടികളും ഒരു വിഷയത്തെ അതിനെ അവധാനതയോടുകൂടി നേരിടാതെ അതിനെ മഹാവഷളാക്കി മാറ്റിയിട്ട് പിന്നെ കോംപ്രമൈസുമായിട്ടൊക്കെ നടക്കുന്നത് കാണാം. ആണിലായാലും പെണ്ണിലായാലും ഒരു ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിക്കനുസരിച്ചായിരിക്കും ആ വിഷയം ചിലപ്പം പർവ്വതീകരിക്കപ്പെടുന്നത്, ശാന്തമായി മാറപ്പെടുന്നത്. ഇതിന് ഫസ്റ്റിലെ ആ കൂട്ടുകാരിയെ ഞാനൊന്ന് അഭിനന്ദിക്കുന്ന കാര്യം, ആ കൂട്ടുകാരി വിഷയങ്ങളെ കൃത്യമായ രീതിയിൽ കണ്ടറിയാൻ കെൽപ്പുള്ള ഒരാളാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ വിഷയത്തെ സോൾവ് ചെയ്യാനും കഴിയും എന്ന് തന്നെ ഉറപ്പിച്ച് പറയട്ടെ. പക്ഷേ ഈ വിഷയം സാധാരണ മട്ടിൽ പറഞ്ഞു കളയാതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരുപാട് സ്ത്രീജനങ്ങൾ പറയുന്ന ഒരു പരാതിയാണ്. ഭർത്താവ് ഇപ്പോൾ കൈവിട്ട് പോയതുപോലെ തോന്നുന്നു, പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഇദ്ദേഹത്തിൽ നിന്ന് കാണപ്പെടുന്നു എന്ന് പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ലക്ഷ്മി, ഈ പുരുഷന്റെ പ്രകൃതം പൊതുവിൽ എന്താണെന്നറിയാം? ഒരു അവൻ്റെ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ സൗന്ദര്യത്തെ കൂടുതൽ ആസ്വദിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അത് പ്രത്യേകിച്ച് ഫീമെയിൽ ഈണ എന്നാണ് അതിന് നമ്മൾ പറയേണ്ടത്. എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളെ അവൻ്റെ വാഞ്ചയോട് നമ്മൾ ഇണ എന്ന് പറയണം, അവന് ഇണയ്ക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യം കൂടുതലാണ്. ഇണയാക്കാൻ, ഇണക്കി ചേർക്കുന്നതാണ് ഇണ എന്ന് പറയുന്നത്. ഒരാളെ വശീകരിപ്പിച്ച് ഇണക്കി ചേർത്ത് തൻ്റെ ഭാഗത്താക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പദം വിളിക്കുന്നതാണ് ഇണ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തൻ്റെ കുറച്ച് ഗുണവിശേഷങ്ങൾ അവളെ പ്രദർശിപ്പിച്ച് താനൊരു വീരനാണെന്നും ശൂരനാണെന്നും സൗന്ദര്യമുള്ളവനാണെന്നും തനിക്ക് കുറേ എന്തൊക്കെ കഴിവുകളുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേകിച്ച് നമ്മൾ ചില ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ചെല്ലുമ്പോൾ ചില പുരുഷന്മാരെല്ലാവരെയും കാണി ഷൈൻ ചെയ്യുക എന്നൊക്കെ പറയും, ഓടിച്ചാടി നടക്കുന്ന ഇതെല്ലാം തന്നെ ഒരു തരം ആകർഷണത്വത്തിൻ്റെ ഭാഗമാണ്. ഈ ആകർഷണത്വം ഒരു ഫീമെയിലിനുണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഓരോ പെൺകുട്ടിയും നന്നായിട്ട് ഒരുങ്ങി ചമഞ്ഞ് തന്നെ അത് മെയിലിനെ മാത്രം ആകർഷിക്കുകയല്ല, മറ്റുള്ളവരുടെ എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചു പറ്റുക, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മെയിലിൻ്റെ അട്രാക്ഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല വസ്ത്രധാരണവും ഏറ്റവും നല്ല സൗന്ദര്യത്തോടു കൂടി തന്നെ പ്രദർശിപ്പിക്കാൻ ഓരോരുത്തരും താല്പര്യപ്പെടുന്നത്. അതില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ പറഞ്ഞോട്ടെ, ഈ പുരുഷൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മറ്റു പെൺകുട്ടികളോടുള്ള താല്പര്യം ഏതൊരു പുരുഷനിലും ഉണ്ടായിരിക്കും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സ്ത്രീകൾക്ക് പുരുഷന്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മതി മറന്ന് ഓടി അവൻ്റെ പിന്നാലെ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള നമുക്ക് പരസ്യത്തിലോ ഇല്ലെങ്കിൽ ഈ മെയിൽ ഷോവനിസം പ്രദർശിപ്പിക്കുന്ന സിനിമകളിലൊക്കെ കാണാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിലെത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പുരുഷൻ വന്ന് ഇങ്ങനെ ഇൻ ചെയ്തിട്ട് കുറേ പെർഫ്യൂമൊക്കെ അടിച്ചുകൊണ്ട് വന്നു നിന്നാൽ
ഓടിച്ചെല്ലുന്ന പെൺകുട്ടികളും അവന്റെ വായിൽ നിന്ന് വരുന്ന സുഗന്ധത്തെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്ന ചില പേസ്റ്റിന്റെ ഒക്കെ പരസ്യം കാണില്ലേ, അതുപോലെയുള്ള പെൺകുട്ടികളെ നമുക്ക് കാണാൻ കിട്ടില്ല. നമ്മളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒരു 50% പുരുഷന്മാരിലും തൻ്റെ ഇണയെ കവിഞ്ഞ് തൻ്റെ പങ്കാളിയെ കവിഞ്ഞ് മറ്റുള്ള സ്ത്രീകളെ ആയിട്ടൊന്ന് അട്രാക്ട് ചെയ്യാനുള്ള ഒരു അഭിമാനിച്ചൊക്കെ വല്ലതും ഉണ്ടായി വരും. അപ്പൊ ഈ പറഞ്ഞു വരണ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന ഭാര്യമാര് ഇതുപോലെ അഭിവാഞ്ച വന്നിട്ട് മറ്റു പുരുഷന്മാരെ അട്രാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഭാര്യമാരും പങ്കാളികളും പെൺകുട്ടികളൊക്കെ ധാരാളം ഉണ്ട് ലക്ഷ്മി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വരുമ്പം ഇത് ശരിയാണെന്നല്ല സ്ഥാപിക്കുന്നത്. ഒരു പങ്കാളി എന്ന് പറയുന്നത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് നമ്മൾ എടുക്കുന്ന കുറേ ഫീമെയിൽ കാണും, കുറേ മെയിൽ കാണും. അതിൽ നമുക്ക് ഉത്തമയായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള എന്ന് നമുക്ക് തോന്നുന്ന നമ്മളടുത്ത് സഹകരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മുടെ പങ്കാളിയായിട്ട് സെലക്ട് ചെയ്യും. അത് ചിലപ്പം വീട്ടുകാരുടെ എല്ലാവരുടെയും ഒരു താല്പര്യത്തിന് മുൻനിർത്തിയിട്ട് അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യും. ചിലർ പ്രണയിച്ച് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിക്കും. എന്നിട്ട് ഈ പങ്കാളിയിൽ തന്നെ തൻ്റെ വിഷൻസിനെ അതായത് തൻ്റെ ഭാവനകളെയെല്ലാം സങ്കല്പിച്ച് ആ പങ്കാളിയിൽ തൻ്റെ സുഖവും ദുഃഖവും എല്ലാം കണ്ട് മുന്നോട്ട് പോകുന്ന ദൃഢമായിട്ടുള്ള ഒരു പങ്കാളിത്ത ചിന്തയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പൊതുവിൽ കാണപ്പെടുന്നത്. അത് ആ കാണപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. മുൻകാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പലതരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങളിലൊക്കെ നിന്നു. പിന്നെ ഈ സമൂഹത്തിൻ്റെ ഈ ചട്ടക്കുടിങ്ങിനെ കെട്ടഴിഞ്ഞ് പോകുന്ന കണ്ടിട്ട് ഇവരിലെ ഒരു പങ്കാളിയിൽ തന്നെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ബന്ധം ഇവൻ്റെ എന്താ പറയണ്ടേ സമയവും എല്ലാം നൂറുകണക്കിന് ഫീമെയിലിൻ്റെ പുറകെ പോകുന്ന ഒരാൾക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അതേപോലെ ഫീമെയിലിനും അങ്ങനെ തന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളൊന്നും സാധൂകരിക്കാൻ പറ്റില്ല. വെറും എന്താ പറയണ്ടെ ഇങ്ങനെ ഒരു അഴിച്ചുവിട്ട കാള എന്നുള്ള മട്ടില് അവൻ്റെ വ്യക്തി ജീവിതം അങ്ങ് പൊക്കിയുണ്ടോ പ്രൊഡക്റ്റീവായിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവന് ആകെപ്പോഴി പ്രൊഡക്ഷൻ നടക്കുന്ന എന്തായിരിക്കും? കുട്ടികൾ സന്തോഷോൽപാദനമായിപ്പോൾ. അതല്ലാതെ ഈ സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യില്ല. അപ്പോഴാണ് കൃത്യമായ രീതിയിലൊരു സാമൂഹിക സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പങ്കാളിയും ആ പങ്കാളിയിൽ തന്നെ ചിന്താഗതികൾ ഒതുക്കുന്ന മെരിക്കുന്ന ഒരു മനുഷ്യനെ ഈ പൊതുസമൂഹം ഒരു ബോധം കൊടുത്ത് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ചാടിപ്പോകാൻ പ്രവണത കാട്ടുന്ന പുരുഷനും ഉണ്ട് സ്ത്രീയും ഉണ്ട്. അനിമൽ നേച്ചർ എല്ലാവരിലും ഈ നമ്മൾ പറയും പോലെ ഈ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങാൻ പറ്റുന്ന വ്യക്തികളും ഉണ്ട് ഒതുങ്ങാത്ത വ്യക്തികളും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ അഭിവാഞ്ചയുള്ള ഈ പുരുഷൻ ഈ ചട്ടക്കൂടിലേക്ക് മെരുങ്ങാൻ വലിയ താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. അതിന് ഒരു ഒരു പങ്ക് ഈ ഫീമെയിലിനുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇയാൾ ഇച്ചിരി വേലി ചാടുന്ന പ്രകൃതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പങ്കാളി എന്ന് പറയുന്ന ആളിൻ്റെ ചില നോട്ടവും ചില എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഭാവവും കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ചില താക്കീതുകളെയും ചില ഭയത്തെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ സ്വാതന്ത്ര്യം കൊടുത്ത് 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 മുന്നോട്ട് പോകുമ്പം മതിൽ ചാടുന്ന ഒരു പ്രവണത ചില പങ്കാളികൾ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഇവിടെ വേറെ തിരിച്ച് പറയുന്നില്ല അധികരിച്ച് കാണുന്നുണ്ട്. എന്നാൽ എത്ര സ്വാതന്ത്ര്യം കിട്ടിയാലും തൻ്റെ ചട്ടക്കൂടിൽ ഒതുക്കി നിൽക്കാനും തൻ്റെ യഥാർത്ഥ മൂല്യത്തെ സംരക്ഷിക്കാൻ അറിയാവുന്ന ഒരുപാട് പേരും ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള പങ്കാളി ഏത് തരത്തിലാണ് ഉള്ള വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അത് വ്യക്തമായിരിക്കണം. കാര്യം നമ്മളെ ഈ പറഞ്ഞ ഈ മൊബൈല് ഒക്കെ നിരന്തരമായിട്ട് ഉപയോഗിക്കുക ഒരുപാട് സോഷ്യലായിട്ട് പുറത്തിറങ്ങി നടക്കുക ഒരുപാട് പേരുടെ വാഹനങ്ങളിൽ കയറി സഞ്ചരിക്കേണ്ടി വരുന്ന ഫീമെയിലൊക്കെ ധാരാളം പേരിവിടെ ഉണ്ട് അല്ലേ. നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന നൂറ്റാണ്ട് അങ്ങനത്തെയാണ്, അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു നൂറ്റാണ്ടാണ്. അവരെല്ലാം മോശമാണ്. അവരൊന്നും ഒരു പെൺകുട്ടി ഒരു അന്യനായ ഒരു പുരുഷനായിരിക്കും, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, അയാളുടെ പുറകെ കയറിയാൽ തെറ്റാണെന്ന് പറയാൻ പറ്റും? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇയാൾ തെറ്റായിട്ടുള്ള വഴിയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ എന്താണ് കാര്യം? സ്വന്തം പങ്കാളിയെടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞ ഉടനെ ചോദിക്കുകയാണ്, നിനക്ക് അയാളെ പോലെ ആവാൻ പാടില്ലായിരുന്നു, ആ കുട്ടി എന്ത് കാണാൻ ഭംഗിയാണ് എന്നൊക്കെ ചോദിക്കുമ്പം ഈ ഫീമെയിൽ ഞാനാണ് വന്നിട്ട് ലക്ഷ്മി എടുത്ത് പറയാണ്, എടി നിന്റെ കൂട്ടുകാർ രമ്യ നല്ല ഭംഗിയുണ്ടല്ലോ. ആ ഭംഗിയുണ്ട്, എന്താ കുഴപ്പം? അല്ല, നിനക്ക് അവളെ പോലെ ആയാൻ പറ്റില്ല. അത് അവളങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഞാനായിട്ടിരുന്നാ പോരെ. ചേട്ടൻ എന്താ ഋത്വിക് റോഷനെ പോലെ ആയിക്കൂടെ? അല്ല, ഇതുപോലെ ഉണ്ടല്ലോ ചേട്ടൻ, ഇങ്ങനെ എന്തിനാ വെല്ലിങ്ങോട്? അപ്പോൾ എന്റെ കാര്യം എനിക്ക് അവിടെ മറു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ തീർന്നു എന്റെ ചോദ്യം. ഇവിടെ ഈ പെൺകുട്ടി തിരിച്ചെന്തെങ്കിലും ചോദിച്ചായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഇയാൾ പറയുമ്പോഴെല്ലാം
ഇവളെന്താണ്, അവള് അവളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല എന്ന് പറയാറുണ്ട്. പുള്ളിക്കാരനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരനെ വെച്ച് കമ്പയർ ചെയ്യാനോ ഒന്നും അവള് ശ്രമിക്കാറില്ല. അങ്ങനെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഈ കുട്ടിയെ നിനക്ക് എന്താ അങ്ങനെ നടന്നുകൂടെ ഇങ്ങനെ നടന്നുകൂടെ എന്നൊക്കെ പറയുമ്പം അവൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് ഈ ഈ പുരുഷ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇവള് കാണുന്നില്ലായിരുന്നോ? കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നും മാത്രമല്ല, അവളിലുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് അവൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. ആ ഫിസിക്കൽ അട്രാക്ഷൻ ആണല്ലോ, ഏതൊരു ബന്ധത്തിനും ഒരു ഫിസിക്കൽ അട്രാക്ഷനും കൂടെ ആ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്, പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതിലാണ് ഈ പറഞ്ഞ മാതിരി വിള്ളല് വരുമ്പോഴത്തേക്കും അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ സാരമായി ബാധിക്കാം. ഇനി ഇത് മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് ചെന്ന് ചാടുകയേ ഉള്ളൂ. കാര്യം ഇദ്ദേഹം ഇനി ഏതെങ്കിലും ഒരു ട്രാപ്പില് വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് വരുമ്പോ ഇദ്ദേഹവുമായിട്ട് കൂടുതൽ ടോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു വിവാഹം എന്ന് പറയുന്ന ചില ആൾക്കാർക്കൊക്കെ ഒരു ലൈസൻസ് ആണ്. അങ്ങനെ ഒരു പെൺകുട്ടി വീണ് കഴിഞ്ഞാല് ഈ അതർ സൈഡിലുള്ള പെൺകുട്ടിക്കും ഇതേ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് കൂടുതൽ അട്രാക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ ഇവള് സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന ചില ആൾക്ക് പല ആൾക്കാർക്ക് പല അഭിവാഞ്ചകളായിരിക്കും. ചിലര് മണിക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റു പെൺകുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷൻ വെക്കാനോ ശ്രമിക്കുന്നത്. ചിലർക്ക് ഫിസിക്കലായിട്ടുള്ള നീഡായിരിക്കും. അപ്പോൾ ഫിസിക്കൽ നീഡിനായിരിക്കും കൂടുതൽ പേര്. അപ്പൊ ഈ ഒരു ഫിസിക്കൽ നീഡ് ഓൾറെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ പിന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വിവാഹത്തെ ഉപയോഗിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവര് പിന്നെ തന്റെ ഭാര്യയായിട്ട് കൂടുതൽ അന്യസ്ത്രീയായിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം ഇംഗിതം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ഭാര്യ കണ്ടുപിടിച്ചു എന്നോ എന്തെങ്കിലും പറഞ്ഞ ആ ഒരു ഇതിന്റെ ബന്ധത്തിനെ തകർക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ശ്രമിക്കാൻ പറ്റും ചില ആൾക്കാർ. അതേപോലെ കാര്യങ്ങൾ പറയുന്നത് ലക്ഷ്മി, അതൊരു അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞാല് അത് ചിലപ്പോ ചില എടുത്ത് കണ്ടില്ലേ, ഇപ്പൊ ഭാര്യയെ ഇരിക്കുമ്പോ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം കൂടുന്നു, ഇനി ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അവളോട് അടുത്ത് തന്നെ പോലെ പല വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിയെ കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഇതുപോലെ ഈ മാരിഡൽ അഫയേഴ്സ് വരുന്നതിലൂടെ തന്നെയാണ്. ഇദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഏത് രീതിയിൽ ഇപ്പോ ചില ആൾക്കാർ ഒരു വേലിയുടെ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചൂണ്ടയിട്ടോണ്ടേ ഇരിക്കും, ചിലത് കൊത്താം ചിലപ്പം കൊത്താതിരിക്കാം വന്നിട്ട് പോകുന്ന ഒരു ഇതായിരിക്കും. ചിലര് ഇത് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു താല്പര്യം മാത്രമുള്ള ഒരു ഇദ്ദേഹം ഏത് ട്രാക്കാണെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഇയാളൊരു നമ്മൾ വെറുതെ ഇയാളെ നിഷ്കുവാക്കി അവതരിപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളൊരു നിഷ്കളങ്കനായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായ രീതിയിൽ ഈ പെൺകുട്ടിയെടുത്ത് ഒരു ഇഷ്ടമില്ലായ്മ എവിടെയൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ ഫുൾ ടൈം അദ്ദേഹം ഫോണിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇന്റർകോഴ്സ് ഒന്നും നടക്കുന്നില്ല. ഇവര് രണ്ട് കിടക്കയിലാണെന്ന് സാരം. കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ പെൺകുട്ടി പറയുന്ന കൂട്ടത്തിൽ കൂടെ ഉണ്ട്. ഇവരുടെ ശരിക്കുമുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ അല്ല. ഈ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം വേറെ ഏതോ ബന്ധത്തിലേക്ക് ചാടാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ ഇതിൽ നമുക്ക് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം പൊതുവിൽ മനസ്സിലാക്കേണ്ടത് ഇവരെ രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണം. ഇവർക്ക് ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും, ചിലപ്പോൾ ഈ പറഞ്ഞ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുടെ വർക്ക് പ്രഷർ കാണും. ഈ പെൺകുട്ടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് ഇതിൽ നിന്ന് അകന്ന് നിർത്തുകയും ഭർത്താവിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതാണ് കൂടുതൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പൊ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവള് കുക്ക് ചെയ്യാനും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാനും പാത്രം കഴുകാനും കുട്ടികളുടെ മോളുടെ കാര്യം നോക്കാനും ഒക്കെ ഉണ്ട്. അത്ര കാര്യങ്ങള് ബാക്കി ഹൗസ് ഹോൾഡ് വർക്ക് എല്ലാം കഴിഞ്ഞ് അവള് ക്ഷീണിച്ചായിരിക്കും കിടക്കുന്നത്. അപ്പോ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് കൂടുതൽ ടൈമും കിട്ടാറില്ല. അപ്പൊ ഈ ടൈമിലെല്ലാം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റു ഫ്രണ്ട്സുമായിട്ടാണ്. മനസ്സിലാവുന്നുണ്ട് ലക്ഷ്മി, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവരെ തമ്മിൽ ഈ അകൽച്ചയ്ക്ക് കാരണമാക്കുന്നതിൽ വേറെ ഘടകമുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അത് തിരിച്ചറിയണമെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു കൗൺസിലറുടെ മുന്നിൽ വന്നിരുന്നു പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ വിഷയമാണ് നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് എന്ന് തുറന്ന് പറയണം. ഇനി എന്തിനാണ് വൈകുന്നത്?
നിങ്ങൾ ഇത്രയും കണ്ട കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകണം. ഇത് കൃത്യമായ രീതിയിൽ പെൺകുട്ടി പറയണതാ, വഴക്കിടുകയൊന്നും വേണ്ട ഇവിടെ. നമ്മൾ ഇത് കാണുന്നു, നമ്മുടെ വ്യക്തിബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇയാള് എതിർക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഇടയിലുള്ള കാര്യം എന്ന് പരസ്പരം ചർച്ച ചെയ്യണം. ഈ നമ്മൾക്ക് ഇതാ ഇത്രയും കാര്യങ്ങൾക്ക് ഹായ്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചുമ്മാ അയച്ചതാണ്. ഈ ചുമ്മാ അയക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വാഭാവികമായ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. അതായത് ഒരു ഒരു പൊതു ഇടത്തിൽ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലായാലും എവിടെയായാലും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും പെരുമാറുന്നതിനൊരു രീതിയുണ്ട്. ഇതിപ്പം കുറച്ച് അധികരിച്ച് നിൽക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പരസ്പരം ചർച്ച ചെയ്യണം. ഈ ചർച്ച ചെയ്യുന്നതിൽ ഈ കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരണം. ഇത് വഴക്കില്ലാത്ത രീതിയിൽ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പലപ്പോഴും നമുക്ക് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും പുരുഷൻ അംഗീകരിച്ചു കൊടുക്കാൻ ദേഷ്യപ്പെട്ട് ചിലപ്പോൾ എഴുന്നേറ്റ് പോകാനും ചാൻസ് ഉണ്ട്. നീ എന്റെ മൊബൈൽ ചെക്ക് ചെയ്തോന്നും, അല്ലെങ്കിൽ നീ എന്നെ ഇത് അവിശ്വസിക്കുന്നോന്നും, ഈ രീതിയിലായിരിക്കും നേരെ എടുത്തടിച്ചതുപോലെ റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോ അത് വേറൊരു രീതിയിലോട്ട് മാറാനാണ്. അപ്പൊ ലക്ഷ്മി പറഞ്ഞ ഓർമ്മയുണ്ട്, ലക്ഷ്മിയുടെ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി വിളിച്ച നിന്റെ ഭർത്താവിന്റെ അടുത്ത് കുറച്ച് എന്നെ വിളിച്ച പോലെ ഒക്കേഷണലി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇയാള് വേറെ തരത്തിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇതുപോലെ എത്രയോ പേരെടുത്ത് സംസാരിച്ചിട്ടുള്ള വ്യക്തമായ തെളിവാണ് പെൺകുട്ടി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഈ റൂട്ടിൽ ഈ പെൺകുട്ടി ഇപ്പം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല മെച്യൂരിറ്റി ആ കുട്ടി പ്രദർശിപ്പിച്ചുവെങ്കിലും ഫൈനലിൽ നമ്മൾ എത്തിയിരിക്കുന്ന ഈ പെൺകുട്ടി പരസ്പരം അങ്ങോട്ട് പങ്കാളിയെടുത്തല്ലാതെ ആരുടെ സംസാരിക്കേണ്ടത്? ഇനി വഴക്കിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം ഒരു മൂന്നാമസ്ഥന്റെ മുമ്പ് ഒരു നല്ല കൗൺസിലർ ഇപ്പൊ നിങ്ങളോട് നേരിട്ട് തന്നെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളോട് കൗൺസിൽ ചെയ്യുന്ന ഒട്ടേറെ കൗൺസിലേഴ്സ് നിങ്ങളുടെ ഹൗസിൽ വന്ന് കൗൺസിൽ ചെയ്യുന്ന കൗൺസിലേഴ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വിഷയങ്ങൾ അവരുടെ മുന്നിൽ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ച് ഇതിന് എന്താണ് കാര്യം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പേരിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ലഘുവായിട്ട് രീതിയിൽ സംസാരിച്ച് മാറ്റുന്ന ഒരു പ്രവണത നമുക്ക് ഈ നാട്ടിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതിനെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് രീതിയിൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് പൊട്ടിത്തെറിയിച്ചതിന്റെ കാര്യമൊന്നുമില്ല. ആ ഒരു മെത്തേഡ് നടന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇയാള് ഇയാളെ പറയുന്നത് പോലെ ഇവൾക്ക് അവളുടേതായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് പുള്ളിക്കാരനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വിഷയം സോൾവ് ആക്കാൻ പറ്റൂ. ആ ഒരു തരത്തിലാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞാല് ഇയാൾക്ക് മറ്റു ഒരു പെൺകുട്ടിയായിട്ട് താല്പര്യം വരണം. മറ്റൊരു പെൺകുട്ടിയായിട്ട് താല്പര്യം, നിന്റെ ഫിസിക്കൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടും, നിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെടില്ല, ഞാൻ ആ പെൺകുട്ടിയായിട്ട് താല്പര്യം. ഇത് കണ്ണി കണ്ട എല്ലാ പെൺകുട്ടികളും ഇപ്പൊ ഈ പെൺകുട്ടി ഒരു കൂട്ടുകാരിയെ പോലെ സുന്ദരിയായി മാറിയെന്ന് വെച്ചോ, അത് കഴിയുമ്പോൾ ഇയാൾക്ക് ഇഷ്ടം ഐശ്വര്യമായാണെങ്കിൽ അയാൾക്ക് പല പല പെൺകുട്ടികളിലേക്ക് താല്പര്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു കുട്ടിയിലോട്ടല്ല, ഒരു ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പെൺകുട്ടിയുടെ പിന്നാലെ മാത്രമല്ല ഇയാൾ പോകുന്നത്. ഈ പൂക്കളെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പൂമ്പാറ്റയാണിത്. അപ്പൊ എന്താ പറയാ, അത് മനോഭാവത്തിൽ വന്നൊരു മാറ്റമാണ്. മനോഭാവങ്ങളുള്ള ആൾക്കാരെ നമുക്ക് ഇത് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ആള് സ്വയം തിരിച്ചറിഞ്ഞ് ഒരു കൗൺസിലർ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണം. പക്ഷേ ചില പൊതുവില് മെജോറിറ്റി ആൾക്കാരും തങ്ങളുടെ ഈ രീതിയിൽ ട്രാക്കിലാണെന്നുള്ളത് ഒരിക്കലും സമ്മതിച്ചു തരില്ല. അപ്പൊ ആ ഒരാളെ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാനും ഈ പറഞ്ഞ ഒരു കൗൺസിലിംഗിൽ എത്തിക്കുക എന്ന് പറയുന്നതും ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുകിൽ ഈ ഒരു കാര്യം ഇദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും മുതിർന്നവരോ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്തരം ഒരു വിഷയം വേണമെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യും. നടക്കില്ല. ഇതൊക്കെ നമ്മള് അച്ഛനും അമ്മയുടെ ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോ ഇയാള് പറയും എന്നാ പൊതുമധ്യത്തിൽ നാണം കെടുത്താൻ വേണ്ടി എന്നൊരു പെണ്ണ് പിടിയാൻ. അങ്ങനെയല്ല, ഇദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യം ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക. ഇദ്ദേഹം വരാൻ വില്ലിങ് ആയില്ല എങ്കിൽ ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്, ഈ കുട്ടിയുടെ ശക്തമായ ഭാഷയ്ക്ക് ഇവിടെ ഒരു കാരണമുണ്ട്.
ഇനി ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ കണ്ട വിവാഹബന്ധത്തെ എന്നുള്ളതാണല്ലോ അവൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് രണ്ടുപേരുടെ ഒരു ആവശ്യമാണ്. ഇദ്ദേഹത്തിന് ഇവളിലെ താല്പര്യം കുറഞ്ഞു തുടങ്ങി, ഇത് വേണ്ട എന്നുള്ള ഒരു ഇതിലോട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവളിനി എത്ര കൗൺസിലിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാലും അത് വരാൻ പോകുന്നില്ല. ഈ ഒരു വിവാഹബന്ധം മറ്റ് മാരിഡൽ അഫയേഴ്സ് നടത്തുന്നതൊന്നും ഭാര്യ അറിയാതെ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എങ്കിൽ പുള്ളിക്കാരൻ തീർച്ചയായും ഒരു വിഷയം അറിയുമ്പോഴത്തേക്കും ഒരു ശക്തമായ താക്കീത് നടത്തുകയാണ് എങ്കിൽ ചിലപ്പോൾ അത് മാറി വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഒരു ബന്ധം അറ്റുപോകണമെന്നോ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഒരു വിഷയം ഉണ്ടാവണമെന്നോ പുള്ളിക്കാരൻ ചിലപ്പോൾ ആഗ്രഹിക്കില്ല. മറ്റുള്ള കാര്യങ്ങളും കൂടെ നടന്നു പോകണം, ഇതും വേണം എന്നുള്ള ഒരു ട്രാക്കിലാണ് എങ്കിൽ ചിലപ്പോ ഇവള് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചാൽ ചിലപ്പോ അത് അതൊക്കെ പോട്ടെ. ഇദ്ദേഹത്തിന്റെ ഒരു എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇദ്ദേഹം ഇങ്ങനെ ഹായ് ഹൂയൊക്കെ പലർക്കും അയക്കുന്നെങ്കിലും അയാളുടെ കെണിയില് വീണ പെൺകുട്ടികൾ അധികം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒന്നും ആയിട്ടില്ല, പെൺകുട്ടികളൊന്നും കെണിയിലായിട്ടില്ല. ഈ ഇദ്ദേഹത്തിന്റെ മറ്റു പെൺകുട്ടികളോടുള്ള ഒരു അട്രാക്ഷൻ കൂടുതലാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിലോ എല്ലാരെയും പുറകെ നടക്കുന്ന ഒരു ടൈപ്പ് പലയിടത്തും ചെല്ലുമ്പോ എന്തായിട്ടുണ്ട്, പണ്ട് നാട്ടിൽ നല്ല മരുന്നുകൾ ഉണ്ടായിരുന്നു, എവിടെ നല്ല അടി കിട്ടും, അപ്പോഴും നേരാവും, അത് ഭാര്യ ഒന്നും നന്നാക്കാൻ പോകണ്ട, നാട്ടുകാരൊന്നും നാല് അടി കിട്ടുമ്പോഴായിരുന്നു ഇത് നന്നായി കിട്ടുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴേ അതിൽ ഒളിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങള് നടക്കുന്നുണ്ട്. പഴയതുപോലെ അല്ല, ഇഷ്ടംപോലെ ഒരു പ്ലാറ്റ്ഫോം തുറന്നു കിട്ടിയിരിക്കുകയാണ്, എല്ലാ ഏരിയകളിലും ഉണ്ട്. ഇത് ലക്ഷ്മി ശരിക്കും പറഞ്ഞാല് ഈ പെൺകുട്ടി അടുത്ത് ലക്ഷ്മിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇത് ഇദ്ദേഹത്തെ തുറന്ന് സംസാരിക്കാൻ പറയുക. ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം, ലക്ഷ്മി തന്നെ സംസാരിക്കും. ലക്ഷ്മി അവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് ലക്ഷ്മി തന്നെ ജോയിൻ ചെയ്ത് സംസാരിക്കും ഈ വിഷയത്തെ. കാരണം ലക്ഷ്മിക്ക് ഇതിന് വേണമെങ്കിലും ഒരു ഒരു വിസിറ്റ് നടത്തിയിട്ട് അവരുടെ ഹൗസിൽ ചെന്നിട്ട് വിസിറ്റ് എടുത്ത് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഇനി ലക്ഷ്മിക്ക് ചിലപ്പോൾ അയാൾ മെസ്സേജ് അയച്ചേക്കും, അപ്പോഴേ ലക്ഷ്മി അതിനെ മറുപടി കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ പോയി ചെന്ന് ഫ്ലവർ വാലം നമ്മളെ പറയുക അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ആ പെൺകുട്ടിയുടെ കേസില് ഇനി മൂന്നാമതൊരു കൗൺസിലർ പോകുന്നതിനേക്കാളും ലക്ഷ്മിക്കായിരിക്കും വിഷയത്തെ ആ പെൺകുട്ടിയെ സമീപിച്ച സ്ഥിതിക്ക് ചെല്ലാൻ പറ്റുക. ചെന്നിട്ട് അത് ഇടപെട്ട് അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ ലക്ഷ്മി ശ്രമിക്കും. അപ്പം നമുക്ക് ഇത് ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഇതേ ഒരു വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളെ കണ്ടുപിടിച്ചാൽ ഇത് വയലൻ്റ് ആയിട്ട് അടിപിടി കൂടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പക്ഷേ ഞാനിതറിഞ്ഞു എന്നുള്ള ശക്തമായ ഒരു ഭാവന പങ്കാളി, അത് പുരുഷനായാലും സ്ത്രീയായാലും ആദ്യം ഉണ്ടാകണം. അത് ഈ ഭാവമാറ്റം കാണുമ്പോൾ തന്നെ ഇയാളുടെ ഉള്ളിലൊരു പിടുത്തം ഉണ്ടാകണം, അത് ഫീമെയിലായാലും മെയിലായാലും ശരി. ഇനി ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയാൽ പന്തി കേടാകും എന്നുള്ളൊരു തോന്നൽ. ഇവിടെ പൊട്ടിത്തെറിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഭാവമാറ്റം ഇവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യിച്ചാലേ പറ്റുള്ളൂ. അതായത് മോശം ഒരു പെൺകുട്ടി, സഹപ്രവർത്തക ഓഫീസിൽ ഉള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവരുടെ അടുത്ത് സംസാരിക്കുന്നത് അവരുടെ അടുത്ത് മെസ്സേജ് ചെയ്തതല്ല പറയുന്നത്, അവരുടെ അടുത്ത് ചാറ്റ് ചെയ്തതല്ല പറയുന്നത്. ഒരുപാട് മോശപ്പെട്ട രീതിയിൽ കടന്നു പോകുന്ന ചാറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിക്കൊരു ലാംഗ്വേജ് ഉണ്ട്, ആ ബോഡി ലാംഗ്വേജ് ഉണ്ട്, ആ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിക്കണം. രണ്ടാമത് അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കഴിഞ്ഞ് വാക്കുകളുടെ ശക്തി കൊണ്ടും നമ്മൾ ചെയ്യണം. മൂന്നാമതാണ് അത് പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, അത് ആ ശക്തമായ ഭാഷയിൽ ഇയാളെ തിരുത്താൻ തന്നെ ശ്രമിക്കണം. ഈ തിരുത്തുക എന്ന് പറയുമ്പോൾ പരസ്പര ചർച്ചയാവാം, ഇത് ചെയ്തത് തെറ്റാണ് എന്ന് ബോധിപ്പിക്കലാവാം. അവിടെ ചിലപ്പം ചില ക്ലാഷുകൾ നടക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ബോധ്യമാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു കൗൺസിലറുടെ, ഇന്ന് ഞാൻ അതാണ് എപ്പോഴും എപ്പോഴും കൗൺസിലറുടെ കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ കുടുംബക്കാർ ചെയ്താൽ ശരിയാവില്ല ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ സുഹൃത്തുക്കൾ ഏറ്റെടുത്താൽ ശരിയാവില്ല, ഇതെല്ലാം കുഴഞ്ഞു മറിയുന്ന കാര്യമായിരിക്കും. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ആ നാല് ഭാഗങ്ങളും കേട്ടിട്ട് കൃത്യമായ ആൻസർ, ഇവരിൽ നിന്ന് വേർപെട്ട ഒരു വ്യക്തിയാണ് ഈ കൗൺസിലർ എന്ന് പറയുന്നത്. ഈ വേർപെട്ട വ്യക്തി ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഇനി ഇദ്ദേഹം എന്താ പറയുക, ആദരണീയ ആയ ഒരു വ്യക്തിയല്ല, ഇദ്ദേഹം പറഞ്ഞ് ഞാൻ അനുസരിക്കുന്നു അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ചിലരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ജീനുകളിൽ മോശ സ്വഭാവം അലിഞ്ഞു തീർന്ന ആള് ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും ചാടിപ്പോവും. അവർക്കുള്ള വഴി നാട്ടിൻപുറത്ത് ഒരുപാടുണ്ട്, അതിൽ നമ്മളിവിടെ ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല.
കാര്യം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനറ്റിക് ആയിട്ട് ഈ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അവര്, ഒന്നല്ലെങ്കിൽ വേറൊരു വിഷയത്തിലോട്ട് അവരെ ഇതിനു വേണ്ടിയിട്ട് വാൺ ചെയ്ത് നടക്കുന്നവർ. അവരുടെ എത്ര പൈസ വേണമെങ്കിലും അവർക്ക് അതിനു വേണ്ടി ചെലവഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരെ അതിനു വേണ്ടിയായിട്ടായിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ഒരു പെൺകുട്ടിയെ അട്രാക്ട് ചെയ്യുക, അവളോടൊപ്പം സഞ്ചരിക്കുക, അല്ലെങ്കിൽ അവളെ എങ്ങനെയും തൻ്റെ ഇംഗിതത്തിന് അടിമപ്പെടുത്തി കൊണ്ടുവരിക, ആ ഒരു ട്രാക്കിലുള്ള കുറേ പുരുഷന്മാര് നമ്മുടെ ചുറ്റുപാട് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഒരു ഫാമിലി ലൈഫിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത്. അപ്പോൾ അതിൽ വന്നിട്ട് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലൊക്കെ പോയി ചെന്ന് ചാടുമ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ശരി തന്നെ തൻ്റെ ഒരു ബന്ധത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം രണ്ടു പേർക്കും ഉണ്ട്. അപ്പോൾ അതിന് രണ്ടുപേരും തയ്യാറാവുക, ആ ഒരു ബന്ധത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അവിടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു നല്ലൊരു മാതൃകയാകേണ്ട പാരൻസിൽ നിന്ന് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് ആ കുട്ടിയെയും ഒരുപാട് ബാധിക്കാം ഈ ഭാവിയിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരം പ്രവണതകളിലോട്ടൊന്നും പോവാതെ നിങ്ങൾ നല്ല ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ശരി, അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സമയമായെന്നൊക്കെ ഇപ്പോൾ ഉള്ളിൽ തോന്നി തുടങ്ങിയോ? അതുകൂടെ പറ ഫൈനലി ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം. നമ്മൾ മൊബൈൽ ഫോണൊന്നും ചെക്ക് ചെയ്യാറില്ല, ഞാൻ ഫുള്ള് ഫ്രീഡം അങ്ങ് കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇവിടെ ഇപ്പം ഒരുപാട് നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ വീട്ടിൽ ആ കുടുംബത്തിലൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്തരം പ്രവണതകൾ ഏതെങ്കിലും പുരുഷനിലോ സ്ത്രീയിലോ ഉണ്ടാകുക, സ്വന്തം പങ്കാളിയെ വിട്ട് മറ്റ് ചാഞ്ഞ കൊമ്പുകളിലേക്ക് പോകാനുള്ള പ്രവണതയുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും. ആദ്യം ചെറിയ തോതിൽ ഒരു സുഖാനുഭൂതിയോടുകൂടി തുടങ്ങി വയ്ക്കുന്നതായിരിക്കും ഇതൊക്കെ, പിന്നീട് തീക്കനൽ പോലെ തലയിലിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളെന്നാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടായി വരുന്നത്! കൊലപാതകം വരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാ വേറൊരു ചാറ്റിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞ് അടിച്ചു തുടങ്ങുന്ന ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തിനാണ് ലൈഫിൽ ശാന്തമായി സ്വച്ഛമായി പോകേണ്ടുന്ന ഈ അന്തരീക്ഷത്തെയെല്ലാം തകർത്തെറിഞ്ഞിട്ട് എന്തിൻ്റെയൊക്കെ കാരണത്തിൻ്റെ എന്തൊക്കെയോ നേട്ടമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലേക്ക് പോകുന്നത്? അപ്പോൾ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചാൽ ജീവിതം ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും. മനസ്സിനെ അങ്ങ് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്നത് ഏത് തുരുത്തിലായിരിക്കും എന്നും നമുക്ക് ഒരു പിടിയേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ ലക്ഷ്മിയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു പോഡ്കാസ്റ്റിൽ മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി, ആർ ജെ അയ്യർ. നമസ്തേ. നമസ്തേ.